സ്ലാ വലൈക്കും വർമ്മത്തല്ലാ അലഹമുല്ലാ അസ്ലാത്തു വസ്സലാമ വല്ല റസൂല്ല സെയിം സെക്സ് മാരേജ് ഒരേ ലിംഗത്തിലുള്ള ആളുകൾ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന ഒരു പെറ്റീഷൻ സുപ്രീം കോടതിയിൽ എത്തുകയും ഇന്ന് അതിൻ്റെ വിധിന്യായം പുറത്തു വരികയും ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള സെയിം സെക്സ് മാരേജുകൾ അത് നിയമവിധേയമല്ല എന്നൊരു വിധിയാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയിലെ അഞ്ചംഗ ബെഞ്ചിൻ്റെ മൂന്ന് പേർ ഇതിനെ എതിർത്ത് സംസാരിച്ചപ്പോൾ രണ്ട് പേർ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ഡി വൈ ചന്ദ്രചൂഡായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് അദ്ദേഹം അടക്കമുള്ള രണ്ടാളുകൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു നാൾ വഴിയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യയിൽ ഹോമോസെക്ഷുവാലിറ്റി ഒരേ വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് തമ്മിലുള്ള സെക്സ് അത് ബന്ധം അത് നിയമവിധേയമാണ് എന്നൊരു വിധി കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞിരുന്നു ഇത് ഇവിടെ നിൽക്കുന്ന സംഗതിയല്ല ഇത് ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ പുരോഗമനം എന്നുള്ള നിലക്ക് എന്ത് കാര്യവും എടുത്ത് അല്ലെ യൂറോപ്പ് നീട്ടി ചർദ്ദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് നമ്മൾ പിന്നെ വിഴുങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിവിടെയൊന്ന് നിൽക്കുക എന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ലിവിങ് റിലേഷൻസ് പിന്നെ മാരേജ് പുറത്തായിട്ടുള്ള അതായത് പേർ തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ഒരുമിച്ച് താമസിക്കാം എന്നുള്ള നിലക്കുള്ള ലിവിങ് റിലേഷൻസ് അതിന് നിയമസാധുത നമ്മുടെ നാട്ടിൽ വരികയാണ് ആ സമയത്ത് നമ്മൾ വീണ്ടും സൂചിപ്പിച്ചിരുന്നു അന്ന് ഈ പറയുന്ന ലിവിങ് റിലേഷന് വേണ്ടി വാദിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞത് മാരേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അത് പിന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു ഈവിളാണ് അതിനൊക്കെ ഒഴിവാക്കേണ്ടതാണ് അത് പുരോഗമനമായായി നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇനി മാരേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയെ പിന്നെ എന്താണ് കൂട്ടിലടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഈ മാരേജ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ ആളുകൾ അതേ ആളുകൾ തന്നെ എന്ത് ചെയ്യുകയാണ് ഞങ്ങൾക്ക് സെയിം സെക്സ് മാരേജ് വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് എന്നിട്ട് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിലേക്ക് ഇവർ പോകുന്നതിന് വേണ്ടി ഇവർ ന്യായീകരണമായി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇവരുടെ റിട്ട് ഹർജിയിൽ ഇവർ ഫയൽ ചെയ്ത ക്ലോസുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി അതുപോലെ തന്നെ ജെൻഡർ സ്പെക്ട്രം ഇൻ്റർനാഷണൽ കോൺസെൻസസ് ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അവരിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇൻ്റർനാഷണൽ കോൺസെൻസസ് ലോകവ്യാപകമായി ഇതൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇത് അംഗീകരിക്കണം എന്ന ഒരു ക്ലോസ് അവർ അതൊന്നായിട്ട് പറയുന്നുണ്ട് അവിടെ അത് മാത്രം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളുണ്ട് ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സെയിം സെക്സ് മാരേജ് അതിന് അനുമതി കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തിനാല് രാജ്യങ്ങൾ മാത്രമാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിൽ മുപ്പത്തിനാല് രാജ്യങ്ങൾ മാത്രമാണ് ഇത് അനുവദിച്ചിട്ടുള്ളത് അതിൽ തന്നെ അനുവദിച്ചിട്ടുള്ള ചില രാജ്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ ജപ്പാൻ പോലെയുള്ള ചില രാഷ്ട്രങ്ങൾ അവരതിൽ നിന്ന് പിൻവാങ്ങണ ചെയ്തത് ഇനി മുതൽ കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ വിധി വന്നിട്ടുള്ളത് ജപ്പാനിലെ കോടതി പറഞ്ഞു ഇനി മുതൽ എന്ത് ചെയ്യേണ്ട ജപ്പാനിൽ സെയിം സെക്സ് മാരേജ് വേണ്ട കാരണം എന്താ അവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞിരിക്കുന്നു അവിടെ ജനസംഖ്യ ഇല്ലാതായിരിക്കുന്നു മനുഷ്യമാരില്ലാതായിരിക്കുന്നു കാരണം റിയാം സെക്സ് എന്ന് പറയുന്നത് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് വെറും ആസ്വാദനത്തിനു വേണ്ടി മാത്രമുള്ളതല്ല ഒരു തലമുറയെ മുന്നോട്ട് കൊണ്ടു പ്രത്യുൽപാദനം നടത്തുക എന്നുള്ളത് ഒരു ലൈംഗിക ലൈംഗികബന്ധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സെയിം സെക്സ് മാരേജിൽ ഉണ്ടാവുന്നില്ല അതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് ആണു ആണും തമ്മിൽ പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അടുത്തൊരു തലമുറ ഉണ്ടാവുക അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പിന്നെ ജപ്പാനിലെ കോടതി മനസ്സിലാക്കുകയും ജപ്പാനിലെ ജനത മനസ്സിലാക്കുകയും അതിനെ ബാൻ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇവർ ഈ പറയുന്ന ഇന്റർനാഷണൽ സ് എന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾ മുപ്പത്തി നാല് രാജ്യങ്ങൾ മാത്രം അംഗീകരിച്ചിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ആണ് അതിൽ തന്നെ പിന്നെ വലിയൊരു വിഭാഗവും യൂറോപ്പിലുള്ള രാഷ്ട്രങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും യൂറോപ്പാണ് അവരുടെ ഇൻ്റർനാഷണൽ കൺസെൻസസ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റി നമ്മളൊക്കെ കേരളത്തിൽ എത്രത്തോളം ചർച്ച ചെയ്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുവരുന്ന ആശയം എന്താണ് അത് ആശയത്തിൻ്റെ പ്രശ്നവും എന്താണ് അതുപോലെ തന്നെ ജെൻഡർ സ്പെക്ട്രം മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ് അതിൻ്റെ സാമൂഹികപരമായിട്ടുള്ള ആഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പലതവണ കേരളത്തിൽ പിന്നെ പ്രത്യേകിച്ചും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വലിയ രീതിയിലത് ചർച്ച ചെയ്ത സംഗതിയാണ് അപ്പോൾ ഇത്രയും വില കുറഞ്ഞ ചില ക്ലോസുകൾ കൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോഴും നമുക്കിപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ വെച്ചിട്ട് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ കോടതി ഇതിനെ പിന്നെ അംഗീകരിക്കുന്നില്ല നിയമസാധ്യത കൊടുക്കുന്നില്ല പിന്നെ ഇവർ വെച്ചിട്ടുള്ള ക്ലോസുകളിലൊന്നും സയൻസിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സയന്റിഫിക്കായിട്ടുള്ള പിന്തുണയൊന്നും ഇവർ കൊടുക്കുന്നില്ല ജെൻഡർ ന്യൂട്രാലിറ്റി സയൻറ്റിഫിക്കും എന്നുള്ളതോ നിങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ ജെൻഡർ സ്പെക്ട്രം നിങ്ങൾ കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള ആശയങ്ങൾക്ക് എന്താണ് എവിടെയാണ് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഉള്ളത് നിങ്ങൾ കൊണ്ടുവരും അങ്ങനെയുള്ള ഒക്കെ സംഗതികളാണ് അങ്ങനെ വലിയൊരു വിഷയമാണ് നമ്മൾ പിന്നെ നമ്മുടെ രാജ്യം അൻപത് വർഷം പിറകിൽ സഞ്ചരിക്കുകയാണ് ഓടുകയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെയും ഇത് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ രീതിയിൽ പിന്നെ എന്താ പറയുക ഈ രീതിയിൽ പിന്നെ ഇങ്ങനെ ഒരു ഒരു നിയമവിധിയൊക്കെ വരുമ്പോൾ അതിന് കാര്യമുണ്ടെന്ന് പറയാം പക്ഷേ ഇതൊന്നും ഇല്ലാതെ സയൻസിൻ്റെ പിൻബലം ഇല്ലാതെ ഇപ്പോൾ സുപ്രീംകോടതിയും വേണ്ടാന്ന് പറഞ്ഞു നിയമസാധുതയും ഇല്ലാത്തൊരു സംഗതിക്ക് ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു മന്ത്രിക്ക് ക്ക് ആർ ബിന്ദു എന്ന് പറയുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവർ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ജെൻഡർ വിഭാഗം മന്ത്രിയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തോന്നുന്നു അവർക്ക് ഇതൊന്നും ദഹിക്കുന്നില്ല അവർ വീണ്ടും ഇതിനു വേണ്ടി വാദിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ ഇതിനെതിർക്കുന്നത് മതപരമായിട്ട് ഇതിന് പ്രശ്നമുണ്ട് ഉറപ്പാണ് പക്ഷേ ഇത് മതപരമായിട്ടുള്ള പ്രശ്നം മാത്രമാണോ അല്ല ഇത് ഇതിന് പിന്നെ സാമൂഹികപരമായിട്ടുള്ള ആഘാതങ്ങൾ ഒരുപാടുണ്ട് ഞാൻ കഴിയും നമ്മൾ ഓരോന്നും എണ്ണ് എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രത്യുൽപാദനം എന്ന് പറയുന്ന ഒരു സംഗതി റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഗതി അതിവിടെ നടക്കുന്നില്ല റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഗതിയേ ഇവിടെ ഇല്ല അതുപോലെ തന്നെ സോഷ്യൽ കോൺസിക്വൻസസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് മാതാവിൽ നിന്ന് കിട്ടേണ്ട ചില സംഗതികളുണ്ട് പിതാവിൽ നിന്ന് കിട്ടേണ്ട ചില സംഗതികളുണ്ട് ഇത് കിട്ടാത്ത സമയത്ത് യഥാർത്ഥത്തിൽ ആ കുട്ടികൾ അനുഭവിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു മനുഷ്യാവകാശ പ്രശ്നമായിട്ടാണ് നമ്മൾ മുന്നോട്ട് കണ്ടത് കാരണം ഒരു പിതാവിൻ്റെ ശിക്ഷണം ഇല്ലാത്ത സമയത്ത് വലിയ രീതിയിലൊരു ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ കാണിക്കുന്നു പെരുമാറ്റത്തിൽ അവരുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും മാതാവില്ലാതെ പിന്നെ രണ്ട് ആണുങ്ങളാണ് ഒരു കുട്ടിയെ പരിപാലിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന പ്രശ്നം സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ പിന്നെ യു എസ് പിന്നെ അപകടങ്ങൾ അതായത് മാസ് ഷൂട്ടിംഗ് ആയിട്ട് കുട്ടികൾ ചില കുട്ടികൾ തോക്ക് തോക്കുകൊടുത്തിട്ട് അവരുടെ ക്ലാസ് മുറിയിലേക്ക് പോയി മറ്റു കുട്ടികളെ വെടിവെച്ച് വീഴ്ത്തുന്ന സംഗതികളൊക്കെ നോക്കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ഇങ്ങനെയുള്ള പിന്നെ ഒറ്റ പിതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് മാത്രം പരിപാലിപ്പിക്കുന്ന കുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള സാമൂഹികരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ് എന്നിട്ട് ഡി വൈ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടിട്ടുള്ള പിന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതി ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഒരാൾക്ക് അഡോപ്ഷൻ നൽകാൻ പിന്നെ ചെയ്യണമെങ്കിൽ ഒരു കുട്ടിയെ ദത്തെടുക്കണമെങ്കിൽ അവർ തമ്മിൽ മാരേജ് ചെയ്തിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഈ മാരേജ് സെയിം സെക്സ് മാരേജ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അഡോപ്ഷനിൽ പോലും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നമുക്ക് കാണാൻ കഴിയും മറ്റ് രാജ്യങ്ങളിൽ ഇത് നിയമവിധേയമാക്കിയിട്ടുള്ള രാജ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ കോൺസിക്വൻസസ് ഇത് മാത്രമല്ല ഇപ്പോൾ പതിമൂന്ന് ശതമാനം ഡിപ്രഷൻ ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അൻപത് പെർസെൻറ്റേജിലധികം ഡ്രഗ് അഡിക്ഷൻ ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ യു എസ് എൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നിലൊന്നും ഇങ്ങനെയുള്ള ഗേ കപ്പിൾസ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സെയിം സെക്സ് മാരേജുള്ള കപ്പിൾസ് ആയി മാറുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ഏജിങ്ങിലേക്ക് പോവുകയാണ് അതായത് പിന്നെ വൃദ്ധന്മാർ കൂടുകയും യുവാക്കൾ കുറയും ചെയ്യുന്ന അവസ്ഥ ഇതൊക്കെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികളാണ് ബേർത്ത് റേറ്റ് അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി റേറ്റ് എന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതി ഒരു ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ രണ്ടേ പോയിന്റ് ഒന്നിൽ കഴിഞ്ഞാൽ അത് ആ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിന് പിന്നെ പറയുന്നത് അപ്പോൾ അതൊന്നും അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് മാത്രമല്ല ഇങ്ങനെയുള്ള പിന്നെ ലൈംഗിക ബന്ധം അതിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ ഈ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ ഈ അടുത്താണ് മലയാളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് എയ്ഡ്സിൻ്റെ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ച സംഭവിച്ചിരിക്കുന്നു അതിൽ തന്നെ വലിയ പിന്നെ വലിയ വിഭാഗം വരുന്നത് ഈ രീതിയിലുള്ള ഗേ ആയിട്ടുള്ള ആളുകൾ ആണും ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്നത് എന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഗൊണേരിയ പോലെയുള്ള ക്ലെമിഡിയാസിസ് അതുപോലെ തന്നെ സിഫിലിസ് പോലെയുള്ള മറ്റ് പല ഇങ്ങനെയുള്ള വളരെ നമ്മൾ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള രോഗങ്ങൾ ഇങ്ങനെയുള്ള പിന്നെ സെയിം സെക്സ് മാരേജിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ ചില ആളുകൾ മാനവികമായിട്ട് ഇതിനെ കാണണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് മാനവികമായി അവരുടെ സ്വകാര്യതയുള്ള അവരുടെ നാല് ചുവരുകൾക്കുള്ളിലല്ലേ അവർ ചെയ്യുന്നത് നമ്മളെന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് നമ്മൾ തിരിച്ച് ചോദിക്കുക ഇൻസെസ്റ്റ് പോലെയുള്ള വലിയ രീതിയിലുള്ള വൃത്തികേടുകൾ പിന്നെ സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകൾ ുമായി ലൈംഗ് വന്നത് രണ്ടുപേർക്കും ഓക്കെയാണ് അവർ ഒരു മുറിയിലിരുന്ന് ചെയ്തോട്ടെ നിങ്ങൾക്കൊക്കെയാണോ നിങ്ങൾക്കൊക്കെയാണ് നിങ്ങളെന്ത് ധാർമ്മിക അടിസ്ഥാനത്തിലാണത് ഓക്കെ എന്ന് പറയുക അതേപോലെ തന്നെ ഇനിയിപ്പോൾ പിന്നെ ചില കുട്ടികൾ എന്ത് ചെയ്യുകയാണ് അവർ ഡ്രഗ്ഗടിക്കുകയാണ് അവർ സിന്തറ്റിക് ലഹരി നാല് ചുവരുകൾക്കുള്ളിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് അവർ നാല് ചുവരുകൾക്കുള്ളിലല്ലേ ഉപയോഗിക്കുന്നത് നിങ്ങളെന്തിനാണ് അതിൽ ബോധവാന്മാരാകുന്നത് നിങ്ങളെന്തിനാണ് അത് നോക്കാൻ പോകുന്നത് നിങ്ങളെന്തിനാണ് ഒളിഞ്ഞ് നോക്കുന്നത് നമ്മൾ ചോദിക്കുകയില്ല കാരണം ആ ലഹരി അവർ ഉപയോഗിക്കുമ്പോൾ അതിന് അത് അവർ അവരുപയോഗിക്കുന്നത് നാല് ചുവരുകൾക്കുള്ളിലാണെങ്കിലും അവിടെ പ്രശ്നം ഈ സമൂഹത്തിനാണ് വരിക അപ്പോൾ വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടുണ്ടാവും എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പിന്നെ ആയി ഇങ്ങനെ ഒരു സംഗതിയുണ്ടോ അതിന് അവരുടെ സ്വകാര്യതയല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാതെ യഥാർത്ഥത്തിൽ അവിടെ അത് ഉണ്ടാക്കുന്ന സോഷ്യൽ ഇമ്പാക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള മറവിളുകൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകുന്നൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമേരിക്കയിലുള്ള ജനത ഈ സെക്ഷുവൽ റവല്യൂഷനൊക്കെ മുമ്പ് ആ അവരുടെ ഇടയിൽ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ തൊണ്ണൂറ്റി മൂന്ന് ശതമാനമായിരുന്നു ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലുള്ള ആളുകൾ പക്ഷേ ഈ സെക്ഷൽ റവല്യൂഷൻ ഇങ്ങനെയുള്ള നോർമലൈസിംഗ് ഒക്കെ നടന്നതിന് ശേഷം പിന്നെ കാണുന്നത് എഴുപത് പെർസെൻറ്റേജ് ഹെട്രോസെക്ഷൻസും മുപ്പത് പെർസെൻറ്റേജ് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുമാണ് അതായത് ഹോമോ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സംഗതി അതെന്തോ ഒരു അതിൻ്റെ ഒരു ടാബു അതിനോടുള്ള ഒരു ടാബ് അത് സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നോർമലൈസ് ചെയ്യപ്പെടും നോർമലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ കൂടുതൽ ആളുകളിൽ അതിലേക്ക് ആകർഷിക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ സീരീസുകളിലൂടെ സിനിമകളിലൂടെ പാഠപുസ്തകങ്ങളിലൂടെ പോലും ഇത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലുള്ള പിന്നെ ഇങ്ങനെയുള്ള പുരോഗമന ആശയം കൊണ്ടുവരണം എന്ന് പറയുന്ന ചില ആളുകൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഇതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് ഒരു കാരണവശാലും ശരിയല്ല അതുകൊണ്ട് തന്നെ ഈ കോടതി വിധിയെ നമ്മൾ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നമല്ലൊരു സാമൂഹികമായിട്ടുള്ള പ്രശ്നമാണ് അത് മനസ്സിലാക്കി സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ യുവിയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഷാല സ്വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു